എന്താ നീ ക്ഷീണിച്ചോ? നമ്മൾ ശേഖരിച്ച വെള്ളമൊക്കെ തീരാറായി. നമുക്ക് അല്പം കൂടി നടന്നു നോക്കാം. വെള്ളമുള്ള വല്ല സ്ഥലവും കണ്ടെങ്കിലോ? ദൂരെ അതാ ഒരാളും ഒട്ടകവും. അവിടെ വെള്ളമുണ്ടെന്ന് തോന്നുന്നു. വാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നാശം പിടിച്ച മൃഗം മതി വെള്ളം കുടിച്ചത്. എനിക്കല്പം ധൃതിയുണ്ട്, ഇങ്ങോട്ട് പോവാ. ഏയ് സഹോദര, താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? അതിന്റെ ദാഹം തീരുന്നത് വരെ അത് വെള്ളം കുടിച്ചോട്ടെ. ഇപ്പൊ തന്നെ കുറെ വൈകി. വല്ലാത്തൊരു ജീവി, ഇതിനെന്താ ചെവി കേക്കില്ലേ? മിണ്ടാപ്രാണികളോട് ഒരുത കാണിക്കുന്നത് വലിയ പാപമാണെന്നറിയില്ലേ? എനിക്ക് നിങ്ങളെ ഉപദേശം കേൾക്കാനൊന്നും നേരമില്ല. बाबा नमुक पोवा. എന്താ बाबा ആലോചിക്കുന്നത്? മോനി ജലാശയം കണ്ടോ? എത്ര ശുദ്ധമായ വെള്ളം. പക്ഷികളും മൃഗങ്ങളും ഇതിൽ നിന്ന് ദാഹം തീർക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ഉപയോഗിക്കാനുള്ള വെള്ളം ദൈവം ഈ ഭൂമിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആർക്കും അത് തടയാൻ പാടില്ല. ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്നത് വലിയ പുണ്യമാണ്. ദാഹിച്ചു അലഞ്ഞ ഒരു മൃഗത്തിന് വെള്ളം കൊടുത്ത് ദൈവപ്രീതി നേടിയ ഒരാളുടെ കഥയുണ്ട്. പണ്ട് ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടു. അത്യുഷ്ണവും വരണ്ട കാറ്റും. ഒരു തുള്ളി പോലും വെള്ളം ബാക്കിയില്ലല്ലോ, ഇനി എന്തു ചെയ്യും? ഞാനിപ്പം ദാഹിച്ച് മരിക്കും. ദൂരെ ഒരു പക്ഷി പറക്കുന്നുണ്ടല്ലോ, ആ പരിസരത്തെങ്ങാനും വെള്ളം ഉണ്ടാകുമോ? Thank you.
പാവം മൃഗം ദാഹിച്ച് വലഞ്ഞിരിക്കുന്നു. കാരുണ്യം മൂലം അല്ലാഹു അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുത്തു. ജീവികളോട് കാരുണ്യം കാണിക്കുന്നത് വലിയ പുണ്യമാണ്. ശരിയാണ്, പൂച്ചയെ കെട്ടിയിട്ട് പട്ടിണി കിട്ട സ്ത്രീയുടെ കഥ എനിക്കറിയാം. ആ സ്ത്രീ ദൈവകോപത്തിനിരയായി അല്ലേ ബാബ? വാ. നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താറായി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഓരോ യാത്രയും നമ്മുടെ അറിവും അനുഭവങ്ങളും വർദ്ധിപ്പിക്കുന്നു. ജീവിതവും ഒരു യാത്രയാണ്. കണ്ടും കേട്ടും നാം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല, തൻ്റെ അറിവിലൂടെ ഒരാൾ സൃഷ്ടാവിനെ തിരിച്ചറിയണം. സ്വന്തത്തെ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ അറിവ് നേടുന്നത്.